എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ആങ്ങമൂഴിയിലാണ്. ഇത് ഞാൻ നമ്മുടെ ഒരു സുഹൃത്ത് ഗോപികൃഷ്ണൻ കൂടെ ഗവിക്ക് പോകണം. കെ എസ് ആർ ടി സി ബസ്സിലാണ്, പത്തനംതിട്ട ഇതുപോലെ വണ്ടിയാണ്. ഇപ്പോൾ സമയം 8 മണിയായിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു 70 കിലോമീറ്റർ അധികം ദൂരം കാണും ഗവിക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഗവിയിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒപ്പം തന്നെ ബെൽ ബട്ടൺ അമർത്തി വെച്ചേക്കുക. അപ്പോൾ നമുക്ക് ഗവിക്ക് പോകാം. ഗവി ഒരു മിടുമിടുക്കി. നാടാകെ കൊറോണ ആണത്രേ. എത്രയെത്ര യാത്രകളാണ് ഒരു ചിന്ന വൈറസ് കാരണം നമുക്ക് നഷ്ടമായത്. കൊറോണ അല്പം കുറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നത്. കുറേ കാലമായി സർക്കാർ ബസ്സിലൊക്കെ ഒന്ന് കയറിയിട്ട്. ഇന്നത്തെ യാത്ര ഗവിയിലേക്കാണ്, നമ്മുടെ പത്തനംതിട്ടക്കാരുടെ സ്വന്തം ഗവിയിലേക്ക്. കഥ തുടങ്ങുന്നത് 2012 മലയാളത്തിലൊരു സിനിമ ഇറങ്ങുന്നു, ഓർഡിനറി. പത്തനംതിട്ട ജില്ലയിലെ നിത്യഹരിതവനമായ ഗവിയും അവിടേക്കുള്ള ഒരു സർക്കാർ ബസ് സർവീസുമാണ് സിനിമയുടെ പ്രമേയം. അതൊരു വഴിത്തിരിവായിരുന്നു. ഗവി എന്ന നിത്യഹരിത സുന്ദരിയെ തേടി പുറംലോകമെത്തിയ ആ വഴിത്തിരിവ്. പക്ഷേ എനിക്ക് നിങ്ങളോടൊരു അഭ്യർത്ഥനയുണ്ട്. ഓർഡിനറി സിനിമ കണ്ടിട്ട് ഗവി കാണാൻ ഇറങ്ങി, പക്ഷേ ഇവിടെ എന്താണ് ഇത്ര കാണാനിരിക്കുന്നത് എന്നൊരു സ്ഥിരം പല്ലവിയുമായി വരുന്ന അന്ധന്മാരുടെ വാക്കുകൾ നിങ്ങൾ കേൾക്കരുത്. സിനിമയുടെ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഗവിയിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ എന്നൊരു സത്യം മനസ്സിലാക്കുക. എന്നിട്ട് വേണം ഗവി കാണാൻ ഇറങ്ങാൻ. ഒരു കൊച്ചുവെളുപ്പം കാലത്ത് ഞാനും നമ്മുടെ സുഹൃത്ത് ഗോപികൃഷ്ണനും കൂടെ ഒരു അന്തവും കൊന്തുമില്ലാതെ ഇറങ്ങിത്തിരിക്കുകയാണ് ഗവിയിലേക്ക്. രാവിലെ 6:30 പത്തനംതിട്ട സ്റ്റാൻഡിൽ നിന്ന് ഗവിക്കൊരു സർക്കാർ ബസ് ഉണ്ട്. അതിൽ കയറി പറ്റുക എന്നൊരു ഉദ്ദേശം മാത്രമേ അപ്പോഴുള്ളൂ. വടശ്ശേരിക്കര പുതുക്കട ചിറ്റാർ ആങ്ങവടി പച്ചക്കാനം ഗവി വഴി കുമളയ്ക്ക് പോകുന്ന വണ്ടി ഉടനെ തന്നെ സ്റ്റാൻഡിൽ പിടിക്കുന്നതാണ് എന്നൊരറിയിപ്പ് വരുന്നതും കാത്തിരിക്കുന്ന ആ രണ്ട് ചെറുപ്പക്കാരെ നിർദ്ദയമായി കബളിപ്പിച്ചുകൊണ്ട് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ നമ്മുടെ ഗവി വണ്ടി തിരുവല്ലയുടെ പ്ലാറ്റ്ഫോമിലേക്ക് പിടിച്ചു. ഞങ്ങൾ ഓടി ചെന്നപ്പോഴേക്കും സീറ്റ് എല്ലാം നിറഞ്ഞു കഴിഞ്ഞിരുന്നു. അങ്ങനെ തുടക്കത്തിൽ തന്നെ ഞങ്ങൾ പോസ്റ്റായി എന്ന് ഓർമ്മിപ്പിച്ചിരുന്നു. ഡ്രൈവർ വരുന്നു, വണ്ടി എടുക്കുന്നു, എല്ലാം പടപടയുന്നു. അങ്ങനെ പത്തനംതിട്ട ഡിപ്പോയുടെ RAC 496 ഒറ്റക്കൊമ്പൻ ഗവിക്കുള്ള യാത്ര അവിടെ തുടങ്ങുകയാണ്. നമ്മുടെ ജില്ലയിലെ മലയോര ഹൈവേ വികസനം നടക്കുന്ന സമയമാണത്. റോഡ് ഏതാ തോട് ഏതാ എന്നൊരു തീരുമാനത്തിലെത്താനാവാത്ത വിധത്തിൽ പരിതാപകരമാണ്. ഞാൻ പതിയെ ബോണറ്റിൽ സ്ഥാനം പിടിച്ചു. ഇരിപ്പത്ര സുഖകരമല്ലെങ്കിലും കാഴ്ച കാണാൻ ഇതിലും പറ്റിയ സ്ഥലം വേറെ ഇല്ല. പ്രത്യേകിച്ച് നമ്മൾ പോകുന്നത് ഗവിയിലേക്കായതുകൊണ്ട് ഏറ്റവും മികച്ച ഇരിപ്പിടം അതുതന്നെയാണ്. ഡ്രൈവർ സാറിനെ കുറിച്ച് പറയാതെ പോയാൽ അതൊരഭംഗിയാവുമെന്ന കാര്യം ഉറപ്പാണ്. രാജസാറ് നേവിയിലായിരുന്നു, അവിടുന്ന് വിരമിച്ച ശേഷം കെ എസ് ആർ ടി സിയിൽ കയറി. ഇപ്പോൾ 5 വർഷമായി ഗവി വണ്ടിയുടെ സാരഥിയാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പത്തനംതിട്ടക്കാരുടെ ഇരട്ടച്ചങ്കൻ. അല്ലെങ്കിൽ ഇത്രയധികം വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന ഗവിയുടെ വന്യതയിലേക്ക് 50 ആളുകളെ കയറ്റി ആ വണ്ടി ഓടിച്ചു പോകാൻ ഇരട്ടച്ചങ്ക് തന്നെ വേണം. അതേ ഈ കഴിഞ്ഞയാഴ്ച സർവീസിൽ നിന്ന് വിരമിക്കുകയുണ്ടായി. അങ്ങനെ വണ്ടി പുതുക്കട ചിറ്റാർ വഴി ആങ്ങമൂഴിയിലെത്തി. ഇതാണ് അവസാനത്തെ ഗ്രാമം. ഇനി മനുഷ്യമാസമുള്ളത് ഗവിക്കടുത്ത് കുച്ചുപമ്പ ഭാഗം മുതലാണ്. ആങ്ങമൂഴിയിൽ വണ്ടി നിർത്തി. പ്രഭാത ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ്. സമയം ഇപ്പോൾ 8 മണിയാവാറായിട്ടുണ്ട്. കൊറോണ കാരണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സാഹസത്തിന് ഞങ്ങൾ മുതിർന്നില്ല. പട്ടിണി ഇരിക്കുന്നു എന്ന്. ആങ്ങമൂഴിയിൽ നിന്നും വണ്ടി നേരെ ചെല്ലുന്നത് പച്ചക്കാനം ചെക്ക് പോസ്റ്റിലേക്കാണ്. ബസ്സിൽ പോകുന്നതുകൊണ്ട് നമുക്കവിടെ കാര്യം ബോധിപ്പിക്കേണ്ടി വരുന്നില്ല. സ്വകാര്യ വാഹനങ്ങളിലെത്തുന്നവർ ചെക്ക് പോസ്റ്റിൽ നിന്നും പാസ് എടുത്ത് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. നിയന്ത്രണ അടിസ്ഥാനത്തിൽ 10 മുതൽ 30 വണ്ടികളെയാണ് ഒരു ദിവസം അതുവഴി കടത്തിവിടുന്നത്. ചെക്ക് പോസ്റ്റ് ഉയർന്നു, രാജാവിനെന്ത് ക്യൂ എന്നൊരു ഭാഗത്തിൽ നമ്മൾ മുന്നോട്ട്. ആദ്യം കുറേ ദൂരം റോഡിന് ഇരുവശവും ഈരക്കാടുകളാണ്. കഷ്ടിച്ച് നമ്മുടെ വണ്ടിക്ക് മാത്രം പോകാൻ വേദിയുള്ള ടാർ റോഡ്. ഇടയ്ക്ക് അവിടെ ഇവിടെയായി റോഡൊക്കെ ഇളകി കിടക്കുന്നുണ്ട്. വനപാതയിൽ എത്ര ടാർ ചെയ്താലും അത് അധികം വൈകാതെ നശിക്കും. നിരന്തരമായ മഴ അതിനൊരു കാരണമാണ്. ഈ ദുർഘടമായ മലഞ്ചെരിവിലൂടെ ഒരു മാരുതിക്കാരനെ കൈകാര്യം ചെയ്യുന്ന ലാഘവത്തോടെ നമ്മുടെ രാജസാറ് ആന വണ്ടിയെ നിയന്ത്രിക്കുകയാണ്. കടന്നു പോകുന്ന ഓരോ സ്ഥലങ്ങളെക്കുറിച്ചും ഓരോ കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അദ്ദേഹത്തിന് ഈ റൂട്ടിൽ പറയാൻ ഒരുപാട് കഥകളുണ്ട്, കണ്ടതും അനുഭവിച്ചതായിട്ടുള്ള കാര്യങ്ങൾ. കാട് കയറും തോറും ഞങ്ങളെക്കാൾ ആവേശം അദ്ദേഹത്തിനായിരുന്നു. ആദ്യത്തെ ഡാം മൂഴിയാറാണ്. സുരക്ഷാ കാരണങ്ങളാൽ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ അവിടെ അനുവാദമില്ല. നമ്മൾ വീണ്ടും മുന്നോട്ട്. അടുത്തത് കക്കി ഡാമാണ്.
പത്തനംതിട്ടയുടെ ടൂറിസം സാധ്യതകൾക്ക് വലിയ ഉത്തേജനം നൽകാൻ ശേഷിയുള്ള മനോഹാരിതയാണ് പ്രകൃതിക്ക് അവിടെ. അവിടെ നിന്ന് നോക്കിയാൽ പൊന്നമ്പലമേട് കാണാമെന്ന് ആരോ പറയുന്നത് കേട്ടു. മനോഹരമായ സ്ഥലം. കണ്ട് കൊതി തീരെ മുന്നേ അവിടുന്ന് പോകേണ്ടി വന്നു. വഴിയരികിൽ ഒരുപാട് കാഴ്ചകളുണ്ട്. മാനും മലയണ്ണാനും കാട്ടുപോത്തും ശബരിഗിരിയുടെ പെൻസ്റ്റോക്ക് വൈപ്പുകളും എക്കോ പാറയും എന്നുവേണ്ട യാത്രയിൽ മുഴുവൻ കണ്ടു തീർക്കാൻ പറ്റാത്ത അത്ര കാഴ്ചകൾ. ഇനി വഴി വളരെ മോശമാണ്. പലയിടത്തും റോഡില്ല. 2018 പ്രളയത്തിൽ കുറേ ഭാഗം ഒലിച്ചു പോയിരുന്നു. ഏകദേശം 15 കിലോമീറ്ററോളം വളരെ മോശം റോഡാണ്. ചെറിയ വണ്ടികളാണെങ്കിൽ ഉറപ്പായിട്ടും പണി കിട്ടും. അങ്ങനെ ഏകദേശം 100 കിലോമീറ്റർ പിന്നിട്ട് ഞങ്ങൾ ഗവിയിലെത്താറായിട്ടുണ്ട്. ഗവി ഒരു ചെറിയ ഗ്രാമമാണ്, തോട്ടം തൊഴിലാളികളുടെ നാട്. ശ്രീലങ്കൻ വംശജരായ കുറച്ച് സാധു മനുഷ്യർ, അവർക്ക് പുറം ലോകവുമായി ആകെയുള്ള ബന്ധമാണ് ഈ ബസ്. ഒരു പോസ്റ്റ് ഓഫീസ്, ട്രൈബൽ സ്കൂൾ, കുടിലുകളും കന്നാലികളും കുറച്ച് മനുഷ്യരും, ഇതൊക്കെയാണ് ഗവി. ഇതുവരെ കണ്ടുവന്ന കാഴ്ചകളുടെ അത്ര നിറമുള്ള കാഴ്ചകളായിരുന്നില്ല ഗവിയിലേത്. റോഡരികിൽ നിൽക്കുന്ന പല ആളുകളും നമ്മുടെ രാജു സാറിനെ കൈവീശി കാണിക്കുന്നുണ്ട്. അദ്ദേഹം ജനകീയനാണ്, തിരിച്ചും സലാം പറയുന്നുണ്ട്. ഞാനിതൊക്കെ കണ്ടുകൊണ്ട് ബോണറ്റിലിരിക്കുകയാണ്. പാവങ്ങളാ, സ്നേഹമുള്ളരാ, രാജു സാർ എന്നോട് പറഞ്ഞു. ഞാൻ വെറുതെ ഒന്ന് ചിരിച്ചതേ ഉള്ളൂ. ഒരിക്കലെങ്കിലും ഇങ്ങനെ അധസ്ഥിതരായ ആളുകളുടെ ജീവിത സാഹചര്യങ്ങൾ കാണാനിടയാകുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ ആ പുഞ്ചിരിയുടെ അർത്ഥം മനസ്സിലാവുമെന്ന് കരുതുന്നു. സമയം 11:30 ഞങ്ങൾ ഗവിയിലിറങ്ങി. ഇവിടെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല. ഷട്ടറില്ലാത്ത ഒരു ചെറിയ ഡാമും റിസർവോയറിൽ ബോട്ടിങ്ങിനുള്ള സൗകര്യമുണ്ട്. ബോട്ടിങ്ങിനായി നമ്മൾ മുൻകൂട്ടി പാക്കേജ് എടുക്കേണ്ടതുണ്ട്. ബോട്ടിംഗ് ഒന്നും വേണ്ടെന്ന് വെച്ച് കയ്യിലുള്ള ബിസ്ക്കറ്റും കഴിച്ച് ഞങ്ങൾ റോഡരികിലിരിക്കുകയാണ്. എന്ത് ചെയ്യാനാണിനി? ഒന്നും ചെയ്യാനില്ല. കുമളിക്ക് പോയ ബസ് തിരിച്ചു വരുമ്പോൾ ഉച്ച തിരിഞ്ഞ് 3 മണിയാവും. അതുവരെ ഈ ഇരിപ്പ് തന്നെ ചരണം. കാര്യം മനസ്സിലായോ? ഗവിയിൽ ചെന്നിറങ്ങിയാൽ 12 മണി മുതൽ 3 മണി വരെ കട്ട പോസ്റ്റായി നിൽക്കേണ്ടി വരും. അത് തന്നെ. ആ സമയം അത്രയും നിരാശരായ ഒരുപാട് മുഖങ്ങൾ ഞങ്ങൾക്ക് കാണേണ്ടി വന്നു. ഗവി എന്തോ വലിയ സംഭവമാണെന്ന് കരുതി വഴിയിലെ കാഴ്ചകളൊന്നും ആസ്വദിക്കാതെ ഗവിയിൽ വന്നിറങ്ങി നിരാശയും ദേഷ്യവും പ്രകടിപ്പിക്കുന്നവർ. നാളെ നിങ്ങൾ അതിലൊരാളായി മാറരുത് എന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിവിടെ പറയുന്നത്. ഗവിയിലല്ല കാഴ്ചകൾ, ആ യാത്രയിലാണ് കാഴ്ചകൾ. ഒരിക്കലും മടുപ്പിക്കാത്ത മനോഹരമായ കാഴ്ചകൾ. അതിനിടയിൽ കൊല്ലംകാരനായ ഒരു ഡ്രൈവർ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. കക്ഷി നിരാശയിലാണ്. ഗവി കാണാൻ വന്നിട്ട് ഇവിടെ എന്തിരിക്കുന്നു എന്നൊരു ഭാഷ്യം. വണ്ടിയിൽ ഒരു ചെമ്പ് ബിരിയാണി ഇരിപ്പുണ്ടത്രേ, ദമ്മു പൊട്ടിച്ചിട്ടില്ല. ഞങ്ങളോടെന്നല്ല, അവിടെ നിൽക്കുന്ന മുഴുവൻ ആളുകളോടും അത് പറഞ്ഞു നടക്കുകയാണ്. ഗവിയിലൊന്നും ഇല്ലാത്തതാണോ അതോ ബിരിയാണിയുടെ ദം പൊട്ടിക്കാത്തതിലാണോ അയാൾക്ക് വിഷമമെന്ന് എനിക്ക് സ്വാഭാവികമായിട്ടും അപ്പം തോന്നിപ്പോയി. ഉച്ചതിരിഞ്ഞ് 3 മണിയായപ്പോഴേക്കും വണ്ടി ഗവിയിലെത്തി. ഞങ്ങൾ കയറുകയാണ്, തിരികെയുള്ള യാത്ര. അങ്ങോട്ട് പോയതിനും വേഗത്തിലാണ് തിരികെയുള്ള വണ്ടിയുടെ പോക്ക്. നേരം ഇരുട്ടി തുടങ്ങുന്നു. ഉണർന്നിരിക്കുന്നതിലും ഭീകരമാണ് ഉറങ്ങുന്ന കാട്. വന്യത. ജനലിലൂടെ തണുത്ത കാറ്റ് അരിച്ചിറങ്ങുന്നുണ്ട്. എല്ലായിടവും നിശബ്ദം. അതിനിടയിലൂടെ കാതടിപ്പിക്കുന്ന ഇരമ്പൻ ശബ്ദത്തോടെ ആ സർക്കാർ ശകടം കൊതിക്കുകയാണ് പത്തനംതിട്ടയിലേക്ക്.